വട്ടിയൂർക്കാവിലെ യു ഡി എഫ് തോൽവിയിൽ യു ഡി എഫ് നേതാക്കൾക്കെതിരെ ആഞ്ഞടിച്ച എൻ പീതാംബരക്കുറുപ്പ്. കോൺഗ്രസ് നേതാക്കളെ കാണുന്നത് ചാനലുകളിൽ മാത്രം. ഇവർക്ക് ജനങ്ങളുമായോ പ്രവർത്തകരുമായോ ഒരു ബന്ധവുമില്ല. പാർട്ടി നിറയെ പുഴുക്കുത്തുകളെന്നും പീതാംബരക്കുറുപ്പ് മനോരമ ന്യൂസിനോട് പറഞ്ഞു. വട്ടിയൂർക്കാവിൽ കെ മുരളീധരൻ നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയായിരുന്നു എൻ പീതാംബരക്കുറുപ്പ്. നേതാക്കന്മാർ പലരെയും ജനങ്ങൾ കാണുന്നത് ചാനലുകളിൽ കൂടെയാണ്. ഡൽഹിയിലിരുന്നോ തലസ്ഥാനത്ത് തിരുവനന്തപുരത്തിരുന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും മഹാനഗരങ്ങളുടെ മധ്യത്തുള്ള വർണ്ണസഭമായ പ്രസ് ക്ലബ്ബുകളിലിരുന്നോ ഒക്കെ അവരിങ്ങനെ സംസാരം നടത്തുന്നതല്ലാതെ ചെറിയ നേതാക്കൾക്ക് ഈ വലിയ നേതാക്കളെ കാണാൻ പോലും വാസ്തവത്തിൽ അവസരം ലഭിക്കുന്നില്ല. പ്രവർത്തകനും മുൻനിര നേതാക്കളും തമ്മിലുള്ള അകലം വളരെ വളരെ വർദ്ധിച്ചിരിക്കുന്നു. മിഡിൽ ടീമിൽപ്പെട്ട നേതാക്കന്മാരും സാധാരണ പ്രവർത്തകരും തമ്മിലുള്ള അകലം വല്ലാതെ വർദ്ധിച്ചിരിക്കുന്നു. ഇത് തുടരുകയാണെങ്കിൽ നമ്മുടെ പാർട്ടി കോൺഗ്രസിനെ സംബന്ധിച്ച് അത് വലിയ ഭവിഷ്യത്തുകൾ ഉടവാക്കും. വട്ടിയൂർക്കാവിൽ യു ഡി എഫ് പരാജയപ്പെട്ടതിൽ കെ മുരളീധരന് പങ്കില്ലെന്ന് എൻ പീതാംബരക്കുറുപ്പ്. മുരളി വിമർശിക്കുന്നത് ശക്തനായ നേതാവായതിനാലാണ്. വട്ടിയൂർക്കാവിൽ കഠിനമായി പ്രവർത്തിച്ചത് മുരളീധരൻ മാത്രമാണെന്നും പീതാംബരക്കുറുപ്പ് മനോരമ ന്യൂസിനോട് പറഞ്ഞു. അരനൂറ്റാണ്ട് കെ കരുണാകരനെ വലിച്ചു കീറുന്നതും ചവിട്ടി മെതിക്കുന്നതും അദ്ദേഹത്തെ കൊണ്ട് ചോര ഛർദ്ദിപ്പിക്കാൻ ശ്രമിക്കുന്നതുമാണ് കേരളം കണ്ടത്. ഇപ്പോ ശ്രീ കെ മുരളീധരന്റെ എന്തുകൊണ്ടാണ് ഒരു മാവിൽ ആളുകൾ കല്ലെറിയുന്നത്? അതിനകത്തിരിക്കുന്ന കഴുകനെ ആട്ടി ഓടിക്കാനല്ല, ചെറുകിളികളെ കല്ലെറിഞ്ഞു കൊല്ലാനല്ല. മാങ്ങ ഉണ്ടെങ്കിൽ മാവിൽ എറിയുന്നതിന്റെ ലക്ഷ്യം മാങ്ങ ചുരിക്കാനാണ്, താഴെ വീഴാനാണ്. മുരളീധരൻ കരുത്തുറ്റ ഒരു കോൺഗ്രസ് പ്രവർത്തകനും നേതാവുമാണ്. വിശദാംശങ്ങളുമായി ബിജി തോമസ് ചേർന്നു. ബിജി, ഇപ്പോൾ ഈ തോൽവിയൊക്കെ വിലയിരുത്തപ്പെടുന്ന സമയമാണല്ലോ. നേരത്തെ ഈ സ്ഥാനാർത്ഥി നിർണയ സമയത്തുണ്ടായിരുന്ന വിവാദങ്ങൾ കഴിഞ്ഞ ഈ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ വീണ്ടും ആ വിവാദങ്ങളുടെ തുടർച്ചയെന്നോണമുള്ള പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് പീതാംബരക്കുറുപ്പ് വിശദമായി പറയുന്നത്? വീണ, വട്ടിയൂർക്കാവിലെ തോൽവിക്ക് കാരണം എന്ത് എന്നുള്ളതിനെ ചൊല്ലിയുള്ള പ്രതികരണങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട തുടക്കം മുതൽ തന്നെ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ തർക്കങ്ങളുടെ പേരിൽ കെ മുരളീധരനാണ് ഈ തോൽവിക്ക് കാരണം എന്ന് വരുത്തി തീർക്കരുത് എന്നാണ് പീതാംബരക്കുറുപ്പും കെ മുരളീധരനും പറയുന്നത്. പീതാംബരക്കുറുപ്പ് പറയുന്നത് അവിടെ കെ മുരളീധരന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടില്ല. കെ മുരളീധരനും ശശി തരൂർ എംപിയും പ്രവർത്തിച്ചതുകൊണ്ട് മാത്രമാണ് ഇത്രയെങ്കിലും വോട്ട് കിട്ടിയത്. പക്ഷേ നേതൃത്വത്തിന്റെ ഭാഗത്ത് വലിയ തോതിലുള്ള വീഴ്ചകൾ ഉണ്ടാകുന്നു. നേതാക്കൾക്ക്, പ്രത്യേകിച്ച് മുതിർന്ന നേതാക്കൾക്ക്, താഴെ തട്ടിലുള്ള നേതാക്കളുമായി ഒരു ബന്ധവുമില്ല, പ്രവർത്തകരുമായി ഒരു ബന്ധവുമില്ല. അധികാര സ്ഥാനം പിടിക്കാൻ വേണ്ടിയിട്ട് അവർ നെട്ടോട്ടം ഓടുകയാണ്. അത്തരം നേതാക്കൾ ആദ്യം തങ്ങളുടെ സ്വന്തം സ്ഥലത്ത് പോയി ജനങ്ങളുമായി ബന്ധമുണ്ടാക്കുക, അവിടുത്തെ നേതാക്കളുമായി ബന്ധമുണ്ടാക്കുക എന്നുള്ളതാണ് പീതാംബരക്കുറുപ്പ് പറയുന്നത്. പ്രധാന നേതാക്കളെ പലപ്പോഴും താഴെ തട്ടിലുള്ള നേതാക്കളും പ്രവർത്തകരും ഒക്കെ കാണുന്നത് ചാനലുകളിൽ മാത്രമാണെന്നുള്ള ആക്ഷേപവും ഉന്നയിക്കുന്നു. ഈ രീതിക്ക് മാറ്റം വരണമെന്ന് അദ്ദേഹം പറയുന്നു. ഇനി കെ മുരളീധരൻ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, കെ മുരളീധരൻ ഒരിക്കലും അവിടുത്തെ പ്രവർത്തനമല്ല അവിടെ കാരണമായി പറയുന്നത്. കെ മുരളീധരൻ രണ്ട് കാര്യങ്ങളാണ് തോൽവിക്ക് കാരണമായി പറയുന്നത്. ഒന്ന്, അവിടെ ബി ജെ പിയും ആർ എസ് എസും എൽ ഡി എഫിന് വലിയ തോതിൽ വോട്ട് മറിച്ചു. രണ്ടാമതായി അദ്ദേഹം പറയുന്നത് എൽ ഡി എഫ് ജാതി പറഞ്ഞ് വോട്ട് പിടിച്ചു എന്നുള്ളതാണ്. അതായത് ചില ജാതി പേരുകൾ പറഞ്ഞ് അല്ലെങ്കിൽ ജാതീയമായ ആൾക്കാരുടെ അടുത്ത് ചെന്ന് അവിടെ ജാതി പറഞ്ഞ് ആളുകൾക്കിടയിൽ ജാതി പറഞ്ഞ് വോട്ട് പിടിച്ചു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്ന രണ്ട് ആരോപണങ്ങൾ. എന്തായാലും അത് ഒരിക്കലും തന്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു വീഴ്ചയല്ല എന്ന് കെ മുരളീധരനും സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് വട്ടിയൂർക്കാവിലെ തോൽവി. കെ മുരളീധരൻ എടുത്തു പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്, ബി ജെ പിയും ആർ എസ് എസും എൽ ഡി എഫിന് വോട്ട് മറിക്കും എന്ന് പ്രചാരണ രംഗത്ത് പല തവണ പറഞ്ഞപ്പോഴും അവിടുത്തെ സ്ഥാനാർത്ഥിയായ കെ മോഹൻകുമാർ അത് വിശ്വസിച്ചില്ലെന്ന് മാത്രമല്ല അതിനെ തള്ളിപ്പറയുക കൂടി ചെയ്യുകയാണ് ചെയ്തത്. ഇപ്പോൾ കെ മോഹൻകുമാറിന് അക്കാര്യം മനസ്സിലായിട്ടുണ്ടാകും. അവിടെ ബി ജെ പിയും ആർ എസ് എസും വോട്ട് മറിച്ചതാണ് തോൽവിക്ക് കാരണം, എൽ ഡി എഫ് ജാതീയമായി വോട്ട് ചോദിച്ചതാണ് കാരണം എന്നുമാണ് കെ മുരളീധരൻ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച വലിയ ചർച്ചകൾക്ക് വരും ദിവസങ്ങളിലുണ്ടാകും. കെ പി സി സിയുടെ വിലക്കുള്ളത് കൊണ്ട് മാത്രമാണ് പലരും ഇതിനോട് പരസ്യമായി പ്രതികരിക്കാതിരിക്കുന്നത്. കെ മുരളീധരനും അദ്ദേഹത്തോടൊപ്പമുള്ള പീതാംബരക്കുറുപ്പും മാത്രമാണ് പ്രതികരിച്ചത്. ഞായറാഴ്ച രാഷ്ട്രീയകാര്യ സമിതി യോഗമുണ്ട്. ഒരുപക്ഷെ അതിൽ ഒരു വലിയ പൊട്ടിത്തെറിക്ക് ഈ വിഷയങ്ങൾ കാരണമാകും.